രക്ഷിക്ക്, എനിക്ക് വരും പേടിയെ രക്ഷിക്ക്, പ്ലീസ് പ്ലീസ് രക്ഷിക്ക്. 1 2 3 ദേവ, എനിക്ക് ഉയരം പേടിയാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കയറെ പിടിച്ചു വലിച്ചാൽ ഒന്ന് ഊഞ്ഞാല് താഴോട്ട് വരത്തില്ല, പോയാരെ എണിയെടുത്തോണ്ട് വന്നേ. ആരെയും വിളിക്കേണ്ട കാര്യമില്ല. ശാലിനിയെ ഞാൻ താഴെ ഇറക്കി തരാം. ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ട, അതിലും നല്ലത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നതാ. ശാലിനി, അദ്വൈത്, നിനക്ക് പറ്റുമെങ്കിൽ അവളെ ഒന്ന് സഹായിക്ക. നമ്മുടെ റായ്സാദേ ദേ സൂപ്പർമാനെ പോലത്തെ ശക്തിമാനായിരിക്ക. എനിക്ക് ഉയരം പേടിയാ, പ്ലീസ് എന്നെ രക്ഷിക്ക്. ഐ നോ ശാലിനി, ഒന്നും സംഭവിക്കില്ല, ഡോണ്ട് വറി, ഞാനല്ലേ പറയുന്നേ. ശാലിനി, നീ നിന്റെ കണ്ണു തുറന്നേ, എന്നിട്ട് എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം. കണ്ണും കണ്ണും മധുരദേവാമൃതം. കൺഗ്രാജുലേഷൻസ് ശാലിനി, നമ്മുടെ രണ്ടാമത്തെ ചടങ്ങും കംപ്ലീറ്റ് ആയിരിക്കും. എന്നാൽ എൻ്റെ ഒരു ചലഞ്ചൂടെ കേട്ടോ, കല്യാണ നിശ്ചയത്തിൻ്റെ ചടങ്ങുണ്ടല്ലോ, ഇന്നത്തെ ആ ചടങ്ങ് നിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന പി പി അല്ല ഞാനായിരിക്കും. ഇത്രയും നേരം ഞാൻ ആ മുറിയിൽ നിന്ന് കറങ്ങായിരുന്നു. ഞാനെന്ത് ചെയ്യാനാ, ആ പെട്ടി പൊട്ടിക്കാനും പാടില്ല, താക്കോല് കിട്ടുകയും വേണം. അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞേ? എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. വരുൺ അമ്പാട്ട് ഫ്രം US, ആൽബർട്ട് ഫ്രം സ്പെയിൻ. ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയാ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തും.
വരണം ഓഫീസർ. എന്താ ഇവിടേക്ക്? ശാലിനിയാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. ഒരാളെ എക്സ്പോസ് ചെയ്യണമെന്നാ കുട്ടി പറഞ്ഞത്. ആരെയാണ് നിനക്ക് എക്സ്പോസ് ചെയ്യേണ്ടത് അമ്മേ? അത് തട്ടവിടുന്ന ചടങ്ങിന്റെ അന്ന് പ്രാവ്. ഊഞ്ഞാൽ ചടങ്ങ് നടക്കുമ്പോ പോലീസ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ ഒരു സെറിമണിയും നടക്കില്ലാന്നുണ്ടോ? മോം, ശാലിനി പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേർ മസ്റ്റ് ബി എ റീസൺ. എക്സ്പോസ് എന്ന് പറഞ്ഞാ എന്താ? ആരെ എക്സ്പോസ് ചെയ്യാനാ? പറയൂ ശാലിനി, പ്രശ്നം എന്താ? Don't be scared, Shalini. ഇവരെ ഇപ്പൊ നീ ആരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചെ? ലൈഫിലെ ഏറ്റവും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നീ പോലീസിനെ വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതും സീരിയസ് ആയിരിക്കുമല്ലോ. നീ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നിന്റെ കയ്യിൽ പ്രൂഫും ഉണ്ടാവില്ല. ഉണ്ടാവും എനിക്കറിയാം, പക്ഷെ ബൈ ചാൻസ് അതില്ല എങ്കിൽ ഒരു കാര്യമില്ലാതെ തന്നെ ഇത് വഷളാവും കേട്ടോ. പറഞ്ഞോളൂ ശാലിനി, ആരെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത്? ആ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും ഞങ്ങളെ ഏൽപ്പിക്കണം. എന്റെ അടുത്ത് പ്രൂഫുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. പോലീസിന് എല്ലാ പ്രൂഫും കൊടുക്കണം. മറോടി പ്രൊഫസർ ഒരു പാഠം പഠിപ്പിക്കണം. അത് മറന്നേക്ക് ശാലിനി. ഈ കളി ഞാൻ ജയിക്കുമ്പോഴേ അവസാനിക്കുള്ളൂ ശാലിനി. നീ എന്താ വിചാരിച്ചേ? പോലീസിൻ്റെ എല്ലാ തെളിവും കൊടുക്കാന്നല്ലേ? അപ്പൊ ഞാനതെല്ലാം കണ്ട് മിണ്ടാതെ നിൽക്കുന്നു വിചാരിച്ചു. ആ പ്രൂഫ്സ് എല്ലാം എവിടെ ശാലിനി? ഞാനിതിന് പറയണം, ആ പ്രൂഫ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അതേതായിരുന്ന ആ കവിത? ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അതിന്റെ ബാക്കി വരികൾ അറിയാവോ? എനിക്ക് ആരെയാണോ എക്സ്പോസ് ചെയ്യേണ്ടത് ആ ആളിന്റെ പ്രൂഫ് ഈ ബോക്സിലുണ്ട്. വരുൺ അമ്പാട് ഫ്രം US, ആൽബർട്ട് ഫ്രം സ്പെയിൻ, അമ്മേ ഈ ബോക്സ് തുറന്നു കഴിയുമ്പോ അമ്മയ്ക്ക് ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. Thank you.
ഇൻസ്പെക്ടർ സർ, ഇതാണ് ആ തെളിവ്. എന്ത് തമാശയായി കളിക്കുന്നേ? ലുക്ക് അറ്റ് ദിസ്. ഇതിൽ ആരുടെയും ഫോട്ടോയും ഇല്ല, ആരുടെയും പേരും ഇല്ല. ഇതെങ്ങനെ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റ? See this and see this, idellam blank aanu. ഷാർലിക്ക് അറിയാഞ്ഞിട്ടാ ബോക്സിന്റെ അകത്ത് ജനറേറ്റ് ആയ ഹീറ്റ് കാരണം പാസ്പോർട്ടിലെ ഇങ്ക് എല്ലാം അലിഞ്ഞുപോയി. ശാലിനി, എന്തൊക്കെയാ ഈ കാണിക്കുന്നെ? ചോദിച്ചത് കേട്ടില്ലേ അമ്മേ? അത് ഇതിലെല്ലാ തെളിവും ഉണ്ടായിരുന്നതാ. ഞാനത് മതി. ഇന്ദ്രാണി, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മോളുടെ തലയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതാദ്യം ചികിത്സിക്കും. ആദ്യം ആരെയോ എക്സ്പോസ് ചെയ്യാനാന്ന ഇവള് പറഞ്ഞത്. തെളിവുണ്ടെന്നും പറഞ്ഞു. ദേ പോലീസ് വന്നപ്പോഴോ ഇതാണോ അവള് തെളിവാണെന്നും പറഞ്ഞ് കാണിക്കാൻ പോണത്? ഒന്നുമില്ലാത്ത കുറെ കടലാസ്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ആരെയാ നീ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്? ഉത്തരം പറയ ശാലിനി. പറഞ്ഞു കൊടുക്ക ശാലിനി. നീ ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ദിവസം പോലീസിനെ വിളിപ്പിച്ചു. ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കിയില്ലേ? ഒന്നുമില്ലെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആളുടെ പേരെങ്കിലും ഇനി പറയേ. ഇപ്പൊ ഞാൻ റൗഡി പ്രൊഫസറുടെ പേര് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. കാരണം ആകെ ഉണ്ടായിരുന്ന തെളിവ് അയാൾ നശിപ്പിച്ചു. ആൾക്കാർ വെറുതെ ഓരോന്ന് പറയും, പിന്നെ ഇത് നാണക്കേടാവും. Come on, let's go. മിസ്സസ് പ്രജാപതി, പ്ലീസ്. അമ്മേ, മതി. പറയാനുള്ളതെല്ലാം നീ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് തെറ്റുകളൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവൾക്ക് പറയാൻ പറ്റൂ. ഇന്ദ്രാണി, നിന്റെ മോൾ ഓരോ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. താൻ മംഗലത്തെ എതിനാരായണന്റെ മോളാണ്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയതിനും തനിക്കെതിരെ എനിക്ക് കേസെടുക്കാമായിരുന്നു. ഇന്ദ്രാണി ചേച്ചി, നമുക്ക് ഫംഗ്ഷൻ തുടങ്ങിയാലോ? പൂജ പകുതിക്ക് വെച്ച് നിർത്താൻ പാടില്ല. ഇനി അതിലൊന്നും കാര്യമില്ല, ശുഭമുഹൂർത്തം കടന്നിരിക്കുന്നു. ഭക്ഷണമെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. മതി ഇന്ദ്രാണി, നിന്റെ മോളുടെ കളികൾ കണ്ട് തൃപ്തിയായി, വയറ് നിറഞ്ഞതുപോലെയാ. വാ ബിപി മോനെ, ലെറ്റ്സ് ഗോ. മോം, Thank you.
മതി. പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് തെറ്റുകളൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതായിരുന്നു. ചേച്ചി, ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ എപ്പോഴും ചേച്ചിയുടെ കൂടെയുണ്ട്. എന്നിട്ട് അമ്മയും അവസാനം എന്റെ മുമ്പിൽ വാതിലടച്ചല്ലോ. ഈ ബന്ധം ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നതാ ശാലിനി. തെറ്റുകളൊന്നും ഉണ്ടാവാതെ സൂക്ഷിച്ചോണേ. കാരണം നിങ്ങൾക്ക് ഒരു കുടുംബമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മനുഷ്യനുമല്ല. കാരണം ദൈവം കുടുംബവും കുടുംബബന്ധവും നൽകുന്നത് അത് അർഹതപ്പെട്ടവർക്കാണ്. ഇതെന്താ ഇവിടെ? നിന്റെ ചേച്ചിയുടെ കല്യാണ നിശ്ചയത്തിന്റെ ചടങ്ങ് നടക്കല്ലേ? ബാങ്ക് ചേർത്ത ലഡുവാണല്ലോ ഞാൻ ഇയാൾക്ക് കൊടുത്തത്, എന്നിട്ട് ഒരു കുലുക്കുമില്ലല്ലോ. എടാ വിഡ്ഡി, നീ ഇവളോട് ഇങ്ങനെ നോർമലായിട്ട് സംസാരിച്ചാൽ ശരിയാവില്ല. എന്നെ മയക്കി കിടത്താൻ വേണ്ടി അവൾ ആ ലഡുവിൽ എന്തോ ചേർത്തിട്ടുണ്ടായിരുന്നു. ബോധമില്ലാത്തവനെ പോലെ ഞാൻ അഭിനയിച്ചേ പറ്റൂ. ഹലോ, എന്ത് പറ്റി, വട്ടായോ? ആ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ നിപ്പുണ്ട്. ഓ, അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഇത് നന്നായി, ഇവൻ മൊത്തത്തിൽ ഔട്ടാ. ഇനി ഇവൻ തത്തയെ പോലെ സത്യമല്ല മണിമണിയായിട്ട് പറയും. നീ ആ ക്യാമറയിൽ പ്രാങ്ക് ഷൂട്ട് ചെയ്യല്ലായിരുന്നു? ഷൂട്ട് ചെയ്യാൻ വേണ്ടിയില്ല, ഞാൻ ജനിച്ചു തന്നെ. എന്റെ ചേട്ടൻ, എന്റെ കൂട്ടുകാരൻ, എന്റെ കരളിന്റെ കരളായ പിപി മോന്റെ കല്യാണ നിശ്ചയം നടക്കാൻ പോവല്ലേ. അതിങ്ങ് തന്നെ നോക്കട്ടെ. ഇല്ല, ഞാൻ എന്തിനും നിന്നെ കാണിക്കണം. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ഹലോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഒരാളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത് നീയാ. നീ എൻ്റെ മുമ്പിൽ വന്നതിന് ശേഷം എനിക്ക് മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. റിയൽ ലൈഫിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഉണ്ടാവാറില്ല, പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. റിയൽ ലൈഫിൽ കാറ്റടിക്കാറില്ല, പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാറ്റു അടിക്കാൻ തുടങ്ങി. എല്ലാം പുതിയതായതുപോലെ. ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും പറയാറില്ല, പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചെന്നറിയില്ല. ഞാൻ നിന്നോട് എൻ്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് നിൽക്കുന്നേ, എൻ്റെ ക്യാമറ. അത് നമ്മളിപ്പോൾ തുണി നനയ്ക്കുകയാണെങ്കിലും പെണ്ണാണെങ്കിലും നന്നായിട്ട് സോപ്പ് പതപ്പിച്ചാലേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ 2 weeks പെൺകോച്ച് ഫിക്സ് ആവുള്ളൂ.
കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ ജയിച്ചിരിക്കുന്നു മിസ്റ്റർ അദ്വൈത് സിംഗ് റായ് സദ. പക്ഷേ ഈ ജയം ഒരമ്മയുടെ മനസ്സിനെ തകർത്തുകൊണ്ടാണ്. ഇങ്ങനെ ജയിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തോൽക്കുന്നതായിരുന്നു. നിങ്ങൾക്ക് ഈ വേദന മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് ഒരു കുടുംബമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മനുഷ്യനുമല്ല. എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷെ ഒന്നു മാത്രം നന്നായി അറിയാം, നിങ്ങൾ ഒറ്റയ്ക്കാണ്. എങ്ങനെ ഒറ്റയ്ക്കായെന്നും എനിക്ക് നന്നായി അറിയാം. കാരണം ദൈവം കുടുംബവും കുടുംബബന്ധവും നൽകുന്നത് അത് അർഹതപ്പെട്ടവർക്കാണ്. ഇനി എന്റെ ഭാഗത്തുനിന്ന് മേലിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. ഐ എം സോറി. അടുപ്പുള്ളവരോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല ശാലിനി. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ്സ് കൊണ്ട് മാപ്പ് ചോദിക്കല്ല വേണ്ടത്. ഇത് എന്റെ കൈ മുറുകെ പിടിക്കാനുള്ളതാണ്.